നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും എം സി വിയുടെ സ്പെഷ്യൽ പ്രോഗ്രാമായിട്ടുള്ള ഓണം ഒരു ഓർമ്മ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എത്തിയിരിക്കുന്നത് ഒരു വ്യത്യസ്ത ഒരു അതിഥിയാണ്. അഭിനേത്രിയും കലാകാരിയും നൃത്താധ്യാപികയുമായ പുലാപ്പറ്റയിൽ നിന്നുമുള്ള ലീല ടീച്ചറാണ് എത്തിയിരിക്കുന്നത്. ടീച്ചർക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം ടീച്ചർ. ടീച്ചറുടെ ശരിക്കും പ്രോപ്പർ സ്ഥലം പുലാപ്പറ്റയാണ്? പുലാപ്പറ്റ, പുലാപ്പറ്റ കോണിക്കഴി വന്ന ഒരു ഗ്രാമത്തിൽ. ഓക്കെ. ടീച്ചറുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡ്, ഞാൻ രണ്ട് ആൺകുട്ടികളാണ്. വർക്ക് ചെയ്യുന്നു. അവരെങ്ങനെയാണ് നൃത്തത്തിന് വളരെയധികം സപ്പോർട്ട്? അവർ കലാപരമായി നല്ല കഴിവുണ്ട്, പക്ഷെ അവര് ഈ ഫീൽഡല്ല, ആസ്വദിക്കും. പിന്നെ ടീച്ചർക്ക് എങ്ങനെ, എന്താണ് ഡാൻസ് ക്ലാസ്സിന് പേര്? എന്റെ ശ്രീരാഗ നൃത്തകലാലയം. ശ്രീരാഗം. എങ്ങനെയുണ്ട്, അതായത് ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 10-300 കുട്ടികളുടെ അടുത്തുണ്ട്. എത്ര വർഷമായി ഈ ഫീൽഡില്? 30-35 വർഷമായി. ഭയങ്കര ഇതില് ആഴത്തിലുള്ള ഒരു പരിചയമായിരുന്നു. പിന്നെ ടീച്ചർ എങ്ങനെ ചെറുപ്പം മുതലേ ഇതില് ഇൻവോൾവ് ആണ്? ചെറുപ്പം മുതലേ ഡാൻസിനോട് തന്നെയാണ് കൂടുതൽ താല്പര്യം. മാത്രമല്ല മറ്റേ അഭിനയ മേഖലകളിലും ടീച്ചറെ ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഫീൽഡിലൊക്കെ ടീച്ചറുടെ? ഫീൽഡും നല്ല തന്നെയായിരുന്നു. നൃത്തല്ലേ, അപ്പൊ നമുക്ക് കലയോടല്ല, ഒരു കല തന്നെയാണല്ലോ, കല ഒരുപോലെ തന്നെയല്ലേ. അതിനും താല്പര്യമാണ്, പോവാറുണ്ട്. നല്ല വർക്കുകൾ വരുമ്പോൾ പോവും. കൂടുതലും നൃത്തത്തിലാണ് ശ്രദ്ധ. ടീച്ചർ എങ്ങനെയാണ്, അതായത് ഇപ്പോ ജഡ്ജ്മെന്റ് ഒക്കെ നടക്കാറുണ്ടല്ലോ, എങ്ങനെയാണ് ജഡ്ജ്മെന്റ്? പൊതുവേ നമുക്കറിയാം കലാവേദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര എല്ലാവർക്കും കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. അപ്പോ നമുക്കറിയാം ജഡ്ജ്മെന്റ് ഫീൽഡിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞിട്ടുള്ള അറിവും കേട്ടറിവും. പിന്നെ മാത്രമല്ല ഞാനും ഡാൻസ് പഠിച്ചിട്ടുണ്ട്, മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ അവിടുത്തെ അതെങ്ങനെയാണ്, ആ അനുഭവങ്ങളൊക്കെ ടീച്ചർക്ക് എങ്ങനെയാണ് പറയാനുള്ളത്? പലർക്കും പല അനുഭവങ്ങളല്ലേ. ഞാൻ നമ്മൾ പോകുന്നു, നമ്മൾ സത്യസന്ധമായി ചെയ്യുന്നു, മറ്റൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. നമുക്കറിയാം ഇപ്പോ എല്ലാ കലാകാരികളുടെയും കലാകാരന്മാരുടെയും അവരുടെ എക്സ്ട്രീം ഈ ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഒരു എക്സ്ട്രീം അംബീഷൻ എന്ന് പറയുന്നത് തന്നെ ഫിലിം ഫീൽഡിൽ എത്തിപ്പെടണം എന്നുള്ളതാണ്. അപ്പോ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിലാണ്, ഫിലിമിലാണോ അതോ സീരിയലിലാണോ, ഏത് മേഖലയിലാണ് ടീച്ചർ കൂടുതൽ കഴിവുകൾ തെളിയിച്ചിട്ടുള്ളത്? എല്ലാ മേഖലയിലും പോയിട്ടുണ്ട്, ചെറുതായ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതൽ നൃത്തത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നല്ല വേഷങ്ങൾ വന്നാൽ ഞാൻ ചെയ്യും, അവസരങ്ങൾ വന്നാൽ ചെയ്യാൻ താല്പര്യമുണ്ട്. ടീച്ചർ ഏതൊക്കെ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്, ടെലിഫിലിം ചെയ്തിട്ടുണ്ട്, സീരിയല്, സിനിമ എല്ലാം. അതിലുണ്ടായ അനുഭവങ്ങളെ കുറിച്ചിട്ടൊന്ന്? നല്ല അനുഭവങ്ങൾ തന്നെയാണ്, എല്ലാ അതും കലയല്ലേ, നമുക്ക് താല്പര്യം തന്നെയാണ് എല്ലാ. നൃത്തത്തില് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതായത് ഫിലിമിൽ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് എങ്ങനെയാണ്, അതിനെ കുറിച്ചിട്ടുള്ള ടീച്ചറുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഇപ്പോ പിന്നെ നൃത്തം ചെയ്യുന്നവർക്ക് അഭിനയിക്കാനുള്ളൊരു കഴിവുണ്ടാവും, പിന്നെ താല്പര്യം കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ മെച്ചാണല്ലോ, അങ്ങനെ ഒരു ഇതേയുള്ളൂ. നമുക്കറിയാം ടീച്ചർ ഇപ്പോ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓണത്തെ മറന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ മഹാപ്രളയവും അതിന്റെ കെടുതികളും എല്ലാം ഇപ്രാവശ്യത്തെ ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമകരമായിട്ടുള്ള സന്ദർഭമാണ്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു ടീച്ചറുടെ ഓണക്കാലം, അതായത് ടീച്ചറുടെ ഓർമ്മകളിൽ എങ്ങനെയായിരുന്നു ഓണക്കാലം? ഇന്നത്തെ ഓണവും മുമ്പ് പഴയ ഓണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ടീച്ചറുടെ അനുഭവത്തിൽ നിന്നും എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? ചെറുപ്പത്തിലൊക്കെ അച്ഛനും അമ്മയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു രസമായിരുന്നു. അത്തം തൊട്ട് പിന്നെ തിരുവോണം വരെയൊക്കെ പിന്നെ പൂക്കളം ഇടുക, മാതേര് വയ്ക്കുക, അതുപോലെ പിന്നെ പൂജ, പിന്നെ പിന്നെ ഈ എന്താ മാവ് കൊണ്ടൊക്കെ അണിഞ്ഞ് നല്ല ഇതായിട്ട് ഉള്ളൊരു ഓർമ്മകളാണ്. ഇപ്പോൾ അതൊക്കെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അതെ, തൃക്കാക്കര പിന്നെ ഇപ്പോൾ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ.